വ്ളോഗർ റിഫയുടെ ഭർത്താവ് മെഗനാസിനോട് അടിയന്തരമായി ഹാജരാകാൻ അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം റിഫയുടെ ദുരൂഹ മരണം അന്വേഷിക്കാൻ താമരശ്ശേരി ഡിവൈഎസ്പിയാണ് മെഗനാസിന്റെ കുടുംബാംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് നേരത്തെ മൊഴിയെടുക്കാനായി അന്വേഷണ സംഘം കാസർകോട്ടേക്ക് പോയെങ്കിലും മെഹനാസിനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി രേഖപ്പെടുത്തി അന്വേഷണ സംഘം മടങ്ങുകയായിരുന്നു പെരുന്നാളിന് ശേഷം മെഹനാസ് യാത്രയിലാണെന്നാണ് വീട്ടുകാർ നൽകിയ വിവരം മെഹനാസ് ഹാജരാകാൻ വൈകിയാൽ കടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം റിഫയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ഉച്ചയോടെ അന്വേഷണ സംഘത്തിന് കൈമാറിയേക്കും റിഫ മെഗനുവിൻ്റെ മരണത്തിലെ ദുരൂഹത മാറാൻ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഇന്ന് നടക്കും കഴിഞ്ഞ ദിവസം നടന്ന പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമാകും തുടർന്നുള്ള അന്വേഷണത്തിൽ തീരുമാനമെടുക്കുകയെന്ന് അന്വേഷണ സംഘ തലവൻ താമരശ്ശേരി ഡിവൈഎസ്പി അറിയിച്ചു റിഫയുടെ മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിച്ചതിനെ തുടർന്നാണ് മറവു ചെയ്ത മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയത് മൃതദേഹത്തിൽ കഴുത്തിൽ ഒരു അടയാളമുണ്ടെന്നും ഇത് തൂങ്ങി മരണത്തിൽ കാണാറുള്ളതാണെന്നും ഫോറൻസിക് സംഘം അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നു ഇതിന്മേൽ വിശദമായ കണ്ടെത്തലുകൾ ഇനിയും വേണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന നടത്തുന്നത് ശരീരത്തിൽ വിഷപദാർത്ഥങ്ങളുടെ ഉണ്ടോ എന്നും പരിശോധിക്കണം വിഷം ശരീരത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ മൃതദേഹത്തിൽ നിറവ്യത്യാസം ഉൾപ്പെടെ ഉണ്ടാകും എന്നാൽ മറവ് ചെയ്ത് മാസങ്ങളായതിനാൽ ഇത് കണ്ടെത്താൻ ഇനി രാസപരിശോധനയെ ആശ്രയിക്കുക മാത്രമാണ് വഴി ശ്വാസം മുട്ടിയുള്ള മരണത്തിന്റെ വിവിധ സാധ്യതകളെക്കുറിച്ചും പരിശോധന നടക്കും നിലവിൽ മെഹനാസിനെതിരെ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിട്ടുണ്ട് മാർച്ച് ഒന്നിനാണ് ദുബൈയിലെ ഫ്ളാറ്റിൽ റിഫയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിനു പിന്നാലെ നാട്ടിലെത്തിച്ച മൃതദേഹം ഉടൻ തന്നെ മറവു ചെയ്യുകയായിരുന്നു പിന്നീട് പെരുമാറ്റത്തിൽ ഉൾപ്പെടെ റിഫയുടെ ഭർത്താവ് മെഗനാസ് അസ്വാഭാവികത കാണിച്ചു തുടങ്ങിയതോടെയാണ് കുടുംബാംഗങ്ങൾക്ക് സംശയം തുടങ്ങിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ അടക്കം ചെയ്ത റിഫയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി തുടർന്ന് സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി രണ്ടു മാസം മുമ്പ് അടക്കം ചെയ്ത മൃതദേഹം പൂർണ്ണമായും ജീർണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനാൽ വിശദമായ പരിശോധനകൾക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അതേസമയം റിഫയും ഭർത്താവും മെഗനാസും ദുബായിൽ വെച്ചുണ്ടായ ചില പ്രശ്നങ്ങൾ മറനീക്കി പുറത്തു വരികയാണ് മറ്റൊരു പെൺകുട്ടിയുടെ പേരിൽ റിഫ മെഗനാസിനോട് കലകിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു ഒരു ബംഗാളി പെൺകുട്ടിയുമായുള്ള ബന്ധമാണ് ബന്ധുക്കൾ എടുത്തു പറയുന്നത് ഈ പെൺകുട്ടിക്ക് ജോലി വാങ്ങിക്കൊടുക്കാൻ മെഹനാസ് ശ്രമിച്ചതായും പറയുന്നു ഇവന് തന്നെ ജോലിയില്ല ഒരു ബംഗാളി പെൺകുട്ടിക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് റിഫയുടെ പിതാവ് ചോദിക്കുന്നു ദുബായിൽ റിഫ ജോലി ചെയ്തിരുന്ന കടയിൽ മെഹനാസ് എത്തി സംസാരിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യവും പുറത്തു വന്നിരുന്നു അല്പസമയം കഴിഞ്ഞ് റിഫ കരഞ്ഞു പോകുന്നതും ദൃശ്യത്തിലുണ്ട് കേസ് അന്വേഷണം ദുബായിലേക്ക് കൂടി വ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് മെഹനാസിനെതിരെ നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട് എന്നാൽ ഇതുവരെയും ചോദ്യം ചെയ്തിട്ടില്ല ഇവരുടെ സുഹൃത്ത് ജംഷാദിനെ രണ്ടു തവണ ചോദ്യം ചെയ്തിരുന്നു ജംഷാദിൽ നിന്നും ആവശ്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും റിഫ മരിച്ച ഉടൻ തന്നെ മെഹനാസ് ലൈവ് വീഡിയോ ചെയ്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുവെന്ന് അഭിഭാഷകർ പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മരണത്തിലെ ദുരൂഹത നീങ്ങുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം ന്യൂസ് ഡെസ്ക് ഗ്ലോബൽ ന്യൂസ് ടി മലയാളം